അസ്സലാമു അലൈക്കും. ഹാജറാസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാൻ വീണ്ടും മസ്കറ്റിലെ ഒരു ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളിന്ന് ഷാത്തിൽ കുറം ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇല്ലപ്പോഴിയാണ്. വേറെ കുറച്ച് പുറത്ത് പോയതാണ്. അതൊക്കെ എൻ്റെ അകത്തുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. റൂമിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത്. കുറം വഴിയാണ്. ശാത്തിൽപ്പുറം ബീച്ചിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ട് സൈഡും നല്ല നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. കാണാനൊക്കെ നല്ലൊരു കാഴ്ചയാണ്. ഒരു സൈഡ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പം ഇതൊക്കെ തുറന്നിട്ടുണ്ടല്ലോ, ബീച്ചൊക്കെ തുറന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ അലവിടാണ്. അതുകൊണ്ട് ഒന്ന് പോയി നോക്കാൻ വേണ്ടി പോവേണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പള്ളികളൊക്കെ കാണാം. നല്ലൊരു പള്ളിയാണത്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പാർക്കിങ്ങൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയ ശേഷമാണ് ഞങ്ങൾക്ക് അത് കിട്ടിയത് തന്നെ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മറക്കാൻ പെട്ടെന്ന് രാത്രി ഇരുട്ടി, ഒരു 6 മണി ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ അങ്ങ് ഇരുട്ടി. എന്നാലും ബീച്ച് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികളെല്ലാം ഫ്രണ്ടിൽ ഓടിപ്പോവുകയാണ്. ആൾക്കാർ അധികം ഇല്ലാത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ നടന്നുപോയി. നല്ല മഴവില്ല, അഴകായിട്ടുള്ള മേഘങ്ങളൊക്കെ കാണാം. വലിയൊരു ബീച്ചാണിത്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും കാറിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അവളുടെ ബ്രദറും ഭാര്യയും അവളുടെ ബ്രദറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോഹാറിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ചാണ് ഞങ്ങൾ പോണത്. പിന്നെ അടുത്ത് ഞങ്ങൾ സീബിലോട്ടാണ് പോയത്. അവിടെ മാൾ ഓഫ് മസ്കറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. കുട്ടികളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പോയത്. കാറിലിരുന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. പാർക്കിംഗ് ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തോട്ട് എൻട്രി ചെയ്ത് കയറി പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും സാനിറ്റൈസറൊക്കെ തുറച്ച് കൈയൊക്കെ കഴുകി വൃത്തിയാക്കി അത് നോക്കിയിട്ടാണ് നമ്മൾ കയറ്റുന്നത്. നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് കടകളൊക്കെയാണ് ഇതൊക്കെ. ഇവിടെ നല്ല ഡ്രസ്സൊക്കെ കിട്ടും. പിന്നെ ഇത് കുട്ടികളുടെ മോളുടെ ഷോപ്പ് ആണ്. അവൾ അതിൻ്റെ അകത്ത് തന്നെയായിരുന്നു കുറേ നേരം. പിന്നെ ടോയ്സൊക്കെ വാങ്ങി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ലുലുവുണ്ട്. ആ ലുലു കയറി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാൾ ഓഫ് മസ്കറ്റ് കുറേ നടക്കാനുണ്ട്. കുറേ എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ വളരെ കുറച്ച് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. മോളെ ബ്രദറിൻ്റെ കുട്ടിയാണ്. പിന്നെ കുട്ടികളൊക്കെ മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവർ കുറേ ദിവസമായില്ലേ ഷോപ്പിലൊക്കെ വന്ന് മുട്ടായി വാങ്ങി എടുത്തിട്ട്. അതുകൊണ്ട് അവർ
നന്നായിട്ട് എൻജോയ് ചെയ്ത് മിഠായികളൊക്കെ വാങ്ങുന്നുണ്ട്. ഈസാനാണ്. കുറേ പേര് മുകളിലോട്ട് പോയി. പിന്നെ അവിടെ ഒരു ഫിഷിൻ്റെ കോറിയ ഉണ്ടായിരുന്നു. അത് അത് കുറച്ച് പുറത്തു നിന്ന് കണ്ടുള്ള അകത്തു നിന്ന് കയറിയിട്ടില്ല. പുറത്തു നിന്ന് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. കാണുക വീഡിയോ നല്ലതാണ്, ഞാൻ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്റെ ചാനലിനെ പറ്റിയൊക്കെ പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബബിൾസ് ജ്യൂസാണ്. ഇത് ലൈവായിട്ട് നമുക്ക് അടിച്ചു തന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളിത് കുടിക്കുമ്പം ബബിൾസാണ് നമ്മൾ വായിൽ തട്ടുന്നത്. നല്ല രസമുണ്ട്. നമ്മളിത് ആദ്യമായിട്ടാണ് ഇത് കുടിച്ചിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം ഇഷ്ടമായി ഈ ജ്യൂസ്. എല്ലാ ഫ്ലേവറുണ്ട്. മാംഗോയും സ്ട്രോബെറിയും നമുക്ക് ഏതിഷ്ടമാണോ അതൊക്കെ അത് ശരിയാക്കി അവർ തരും. എഡ്മിഷനിലാണ് ഇങ്ങനെ ബബിൾസിൻ്റെ ജ്യൂസ് അടിക്കുന്നത്. നല്ല തണുപ്പായിരുന്നു. പിന്നെ അവിടെ തന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഐസ്ക്രീമൊക്കെ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പ് അങ്ങനെ എല്ലായിടത്തും ഇല്ല. മാൾ ഓഫ് മസ്കറ്റിലുണ്ട്. ഇതാണ് ഐസ്ക്രീം. എല്ലാ ഫ്ലേവറും ഉണ്ട്. കുട്ടികൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് സി ബി തന്നെയാണ്. ഫുഡ് ലാൻഡിലാണ്. അവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഫുഡിൻ്റെ ഒന്നും കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ അഹമൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരിൽ ചോദിച്ചപ്പോൾ അവരോട് നിങ്ങൾ നേരത്തെ പറഞ്ഞെങ്കിൽ അവരത് അറേഞ്ച് ചെയ്ത് തരും. ഇവിടെ വന്ന് ബ്ലോഗേഴ്സൊക്കെ വന്ന് എടുക്കാറുണ്ടെന്ന്. പക്ഷെ നമ്മൾ അവസാനമാണ് പറഞ്ഞത് വീഡിയോ എടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പിന്നെ അവരൊരു ഫുഡ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ലാവ എന്താണ് എൻ്റെ പേര്. അത് ചൂടും തണുപ്പും കൂടെയാണ്. അങ്ങനെ അവർ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പുകയൊക്കെ വരണുണ്ട്. കുട്ടികൾക്ക് ഇതൊക്കെ ഒരു സന്തോഷം. കഴിക്കുമ്പം ചൂടും തണുപ്പും കൂടെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ അവർ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ചിക്കൻ ബ്രസ്റ്റ് ഗാർലിക് സോസാണ്. അവർ പറഞ്ഞ് ഇനിയും നിങ്ങൾ പറഞ്ഞ് വന്നാൽ മതി, നമുക്ക് ആദ്യം മുതൽ എല്ലാം എടുത്തു തരാം. അവർക്ക് ഭയങ്കര സന്തോഷമായി. നല്ല ഫുഡായിരുന്നില്ല, നല്ല സർവീസൊക്കെ ആയിരുന്നു. അവരത് പ്ലേറ്റിംഗ് ചെയ്യാണ്. അങ്ങനെ പ്ലേറ്റിംഗ് ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്.
ഇത് വേറൊരു കസ്റ്റമറിനുള്ളതാണ്. ഇതൊരു കബാബ്, ഒരു ചിക്കൻ്റെ ഇതാണ്. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ലോലിപോപ്പ്, പിന്നെ കുറേ ഫുഡൊക്കെ വാങ്ങി. അടുത്ത വീഡിയോസുമായി ഞാൻ ഉടനെ വരുന്നതാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. മാളി ഫോട്ടോയാണ്. ഐശു ആലുവാണ്. അവിടെ കുതിരയൊക്കെ ഉണ്ട്.